ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഒരു മഷ്റൂം ഡിഷാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കൂടെ തീർച്ചയായും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. ഫ്രണ്ട്സ്, ഇത് നമ്മൾ മഷ്റൂമിൻ്റെ വ്യത്യസ്തമായ ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് മഷ്റൂം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓണിയന്, ഗ്രീൻ ചില്ലി, പിന്നെ ടൊമാറ്റോ, കറി ലീവ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് പാനിലേക്ക് നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചു കുറച്ച് സവാള ഇട്ട് നമുക്ക് വഴറ്റാം. ഇതൊന്ന് കുറച്ച് വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ബാക്കി മഷ്റൂമും കൂടി ഇട്ട് വഴറ്റണം. ഇതിലേക്ക് നമുക്കൊരല്പം ജീരകം ഇടാം. കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് പൊട്ടി അതോടൊപ്പം കുറച്ച് കടുമ്പുള്ള ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് മഷ്റൂമും കൂടി ഇട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു രണ്ട് കറി ലീവ്സ് ഇടാം. നമുക്ക് ഇത്രയൊന്ന് വഴുതയ്ക്കാം. നമ്മൾ ഏകദേശം വഴുത് കഴിഞ്ഞു ഇതിലേക്ക് നമ്മുടെ മഷ്റൂമും കൂടി ഇട്ട് നമുക്ക് വഴുതും. ഞാൻ ഇതിലേക്ക് പച്ചമുളക് ഇട്ടിരുന്നു. മഷ്റൂം ഒന്ന് വഴുതുമ്പോഴേക്കും അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങും. ഞാനിത് ഓൾറെഡി കഴുകി വെച്ച് നല്ല ഡ്രൈ ആയിട്ട് കുത്തി വെച്ചിരുന്നതാണ്. അതുകൊണ്ട് അധികം വെള്ളം ഉണ്ടാവില്ല. ഇതൊന്ന് വഴുത, ഇല്ല കുറച്ച് ഉപ്പും കുറച്ച് ചേർക്കും. നമുക്ക് അല്പം കുടുംബം കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം മഷ്റൂം വഴുന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് രണ്ട് മൂന്ന് വെള്ളത്തിൻ്റെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴുതായിട്ട് നല്ല അസംബ്ലി ഗിൻ്റർകാലത്ത് വെച്ചത് ചേർക്കുന്നുണ്ട്. എന്നാൽ ഒരു വട വഴുത. ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി, മല്ലിപ്പൊടിയും കൂടി ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി വേണ്ടവർക്കിടാം, ഞാനിപ്പോൾ അധികം ഇടുന്നില്ല. എൻ്റെ ഒരു കളറിൽ വ്യത്യാസം ഉണ്ടാകണ്ടല്ലോ. ഇനി ഒരല്പം മല്ലിപ്പൊടി വേണം, ഒത്തിരി വേണ്ട. പിന്നെ നമ്മൾ ഈ ചെണിൻ്റെ വെജ് മസാലയും കൂടി കൂടി ഇടാനാണ്. നല്ലൊരു ഫ്ലേവർ വരും. മഷ്റൂമിന് ഓൾറെഡി നല്ല ഫ്ലേവറാണ്. വൈകിട്ട് തന്നെ സ്മെല്ല് അങ്ങ് തരുന്നത്. ഏകദേശം ഒരു ടീസ്പൂൺ ഇടാം. കുരുമുളകിൻ്റെ നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് നമുക്ക് ടൊമാറ്റോ അരിഞ്ഞിടാം. ചെറിയ രണ്ട് ടൊമാറ്റോ ആണ്. ഇതൊന്ന് വഴട്ട്. ഇത് വഴുമ്പോൾ ഒരല്പ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കും. നമ്മൾ
ഓൾറെഡി ഉപ്പൊക്കെ ചേർത്തിരുന്നു. ഇനി നമുക്ക് ഈ ഒരു കറി നമുക്ക് എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെയും പായസത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനാണ്. അപ്പത്തിൻ്റെ കൂടെയും പൊട്ടിൻ്റെ കൂടെയും പാലപ്പം ഇടിയപ്പം ഒക്കെ കൂട്ടി കഴിക്കാവുന്ന ഒരു നല്ല കറിയാണ്. പുഴയിൽ കറി കൊടുക്കുന്നു, കാരണം ഇതിനകത്ത് ഒരുപാട് പോഷകമുള്ളതാണ്. പുഴ കുറച്ച് വെള്ളം കഴിക്കണം. ഇനി ഇതിനെണ്ണം മൂടി വെച്ച് നമുക്ക് ഇതൊക്കെ പാകത്തിനായിരിക്കും. അവിടെ ഇന്ന് വേണ്ട ഏകദേശം നമ്മുടെ ഇന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിന് ഒരുവിധം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാനത് അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇന്നതൊന്ന് മൂടി വെക്കാം നമുക്ക്. നമ്മളിവിടെ കേരളത്തിൻ്റെ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്ത് മിൽക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല മിൽക്കാണ് ഇത് തേങ്ങ പോലെ. പിന്നെ ഇത് നമ്മുടെ മഷ്റൂം കറിക്കകത്തേക്ക് ഒഴിക്കും. നമ്മുടെ മഷ്റൂം ഒക്കെ ഏകദേശം നന്നായി നല്ല റെഡിയായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ് മഷ്റൂമിൻ്റെയും, അതും കൂടെ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ കല്ലും ഇളക്കി കൊടുക്കാം. ഈ തീ സിമ്മിലാക്കിയിട്ട് നമുക്ക് ബാക്കിയെല്ലാം ഭാഗമാണോ എന്ന് നോക്കിയിട്ടെടുക്കാം. മഷ്റൂം അങ്ങനെ റെഡിയായിട്ടുണ്ട്. ഒരു നല്ലൊരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടാനായിട്ട് ഞാൻ ഒരല്പം ബട്ടറും കൂടെ ഇടുകയാണ്. ന്യൂട്രലൈറ്റിൻ്റെ ബട്ടറാണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അത് നമുക്ക് കുറച്ച് ഇതിലൂടെ ഫ്രഷ് ക്രീം ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, കുറച്ചുകൂടി തിക്കാവും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചീസും ചേർക്കാവുന്നതാണ്. പിന്നെ ഇത് സെർവ് ചെയ്യാനായിട്ടാണ്. തീയൊക്കെ ഓഫ് ചെയ്യും. നല്ല ഒരു ഫ്ലേവറും നല്ല ടേസ്റ്റും, എല്ലാവരും തയ്യാറാക്കണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും, കൊച്ചു കുട്ടികൾക്ക് വരെ കൊടുക്കാവുന്ന ഒരു കറിയാണ്. മഷ്റൂമിൻ്റെ കൂടെ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പുട്ടിന് ഞാൻ അരിപ്പൊടിയൊക്കെ വെച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് കുഴച്ച് റെഡിയായിട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ പുട്ടിൻ്റെ മെഷീനകത്ത് ഞാനിവിടെ ക്രീമിയയുടെ കോക്കനട്ട്, ഗ്രേറ്റഡ് കോക്കനട്ട് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് വലുതാണ് പുട്ടിനൊക്കെ പറ്റിയ തീയതിയാണ്. ആവി കയറുമ്പോൾ ഈ ഡ്രൈനെസ് ഒക്കെ മാറി നല്ല റെഡിയാവും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പൊട്ടോടിയിടാം. വീണ്ടും കുറച്ച് കോക്കണം. ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ളത്. കുറച്ച് കോട്ടനട്ട് ചേർക്കാൻ വിടാം. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇനി നമ്മൾ ഓൾറെഡി കുക്കറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് ആവി നമ്മുടെ പുട്ടിന് ആവിയൊക്കെ വന്ന് നമുക്കിത് നമ്മുടെ പുട്ട് റെഡിയായിട്ടുണ്ട്. നമ്മുടെ തേങ്ങ പീരാപ്പൊടിയൊക്കെ വെച്ച് ഉണ്ടാക്കി പുട്ട് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ മഷ്റൂം കറിയോട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ മഷ്റൂം കറിയും നമ്മുടെ പുട്ടും ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ്. പുട്ടിനാണെങ്കിലും കപ്പത്തിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും എല്ലാം നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായും ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീണ്ടും നല്ല ഉപകാരമാണ്. താങ്ക് യു.